In the previous class, we have discussed the chapter Healthy Habits. I hope you are all studied that. Today, we are studying the continuation of the previous chapter. Personal cleanliness. Personal cleanliness na chal endo naan. Oru vyaktitva sujitho. വ്യക്തി ശുചിത്വം എന്ന് പറയും. വ്യക്തിത്വം അല്ല, വ്യക്തി ശുചിത്വം അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യം, അതാണ് പേഴ്സണൽ ക്ലീൻലിനെസ് എന്ന് പറയുന്നത്. വാഷ് ഹാൻഡ്സ് വിൽ സോപ്പ് ഓർ ഹാൻഡ് വാഷ് എന്നാണ് നമ്മൾ കൈ കഴുകുക. പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ് കൈ കഴുകുക. ആ കൈ കഴുകണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ് വാഷ് ഹാൻഡ്സ്. ദെൻ ടേക്ക് ബാത്ത് ഓൺസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഓൺസ് ഇൻ ദ ഈവനിങ്. ദിവസവും കുളിക്കുക, രാവിലെയും വൈകുന്നേരവും ദിവസവും കുളിക്കുക. അതും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പേഴ്സണൽ ക്ലീൻലിനെസ് എന്ന് പറയുന്നത്. അപ്പൊ കൈ കഴുകുന്നത് സ്വന്തമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. രണ്ടാമത് വന്നിട്ട് എന്താണ്, രാവിലെയും വൈകുന്നേരവും കുളിക്കുക. ദെൻ ഓൾവേസ് യൂസ് എ ക്ലീൻ ആൻഡ് ഡ്രൈ ടവൽ ടു വിപ്പ് യുവർ ബോഡി അല്ലെ. നമ്മളെ ബോഡിയൊക്കെ തുടയ്ക്കുന്നതാണ്, അതും സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു പേഴ്സണൽ ക്ലീൻലിനെസ് ആണ്. ദെൻ ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള കുട്ടികളാണ്. ഒരു ടീച്ചർ ക്ലാസ്സിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് മുതലേ വീട്ടിൽ നിന്നും പറഞ്ഞു തരുന്നുണ്ട്, സ്കൂളിൽ നിന്നും പറഞ്ഞു തരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും പല്ല് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. കിടക്കുന്നതിന് തൊട്ട് മുൻപും രാവിലെ എണീറ്റ ഉടനെയും ബ്രഷ് ചെയ്യണമെന്നുള്ളത് കാര്യം. ദെൻ ഓൾവേസ് റിൻസ് യുവർ മൗത്ത് വെൽ ആഫ്റ്റർ ഈറ്റിംഗ് ടു അവോയ്ഡ് ബാഡ് സ്മെൽ ഇൻ ദ മൗത്ത്. ദെൻ ട്രിം യുവർ നെയിൽസ് റെഗുലർലി. എന്താണ് ട്രിം യുവർ നെയിൽസ് റെഗുലർലി എന്ന് പറയുമ്പോൾ, നഖങ്ങൾ വെട്ടുക, നഖങ്ങൾ ക്ലീൻ ചെയ്യുക. ക്ലാസ്സിൽ വന്നുടനെ ടീച്ചർ ചോദിക്കും അല്ലേ, നഖം വെട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും നഖങ്ങൾ വളർത്തി വെച്ചിട്ടുണ്ടോ. അപ്പൊ ട്രിം യുവർ നെയിൽസ് റെഗുലർലി. കോംബ് യുവർ ഹെയർ പ്രോപ്പർലി. പ്രോപ്പർലി തലമുടിയൊക്കെ നല്ല വണ്ണം ചീവി കെട്ടുക. അത് ഒരു പേഴ്സണൽ ക്ലീൻലിനെസ് ആണ്. ഓൾദോ സ്ലീപ്പിംഗ് ആൻഡ് എക്സസൈസിംഗ് ഓർ നോട്ട് ക്ലീൻലിനെസ് ഹാബിറ്റ്സ്. അപ്പൊ ചോദിക്കുന്നവർക്ക് നമ്മളെന്താണ് എക്സസൈസ് ചെയ്യുന്നതും പിന്നെ എന്തോന്നാണ് ഉറങ്ങുന്നതും, അതൊരു പേഴ്സണൽ ക്ലീൻലിനെസ് അല്ല. അത് നമ്മുടെ ഹെൽത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ബോഡിയുടെ ആവശ്യമാണ്. നമുക്ക് ഹെൽത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. കിടക്കുന്നതും പിന്നെ അതിനോടൊപ്പം തന്നെ എക്സസൈസും അത്യാവശ്യമാണ്. വി ഷുഡ് സ്ലീപ്പ് ഫോർ 8 to 9 hours. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 8 മുതൽ 9 വരെ, എന്ന് വെച്ചാൽ 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ, എന്ന് വെച്ചാൽ 9 മണിക്കൂർ വരെ ആകാം, അറ്റ്ലീസ്റ്റ് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വി മസ്റ്റ് ഓൾസോ എക്സസൈസ് ഓർ പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 hour every day. വൺസ് മോർ, ഓൾദോ സ്ലീപ്പിംഗ് ആൻഡ് എക്സസൈസിംഗ് ആർ ഓർ നോട്ട് ക്ലീൻലിനെസ് ഹാബിറ്റ്സ്, ദേ ആർ ഈക്വലി ഇമ്പോർട്ടന്റ് ടു സ്റ്റേ ഹെൽത്തി. വി ഷുഡ് കീപ് ഫോർ 8 to 9 hours അവർ ഡേ. വി മസ്റ്റ് ഓൾസോ എക്സസൈസ് ഓർ പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് ഫോർ അറ്റ്ലീസ്റ്റ് 1 hour every day. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്നാണ് പഠിച്ചത്? പേഴ്സണൽ ക്ലീൻലിനെസ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? എന്ത് ചെയ്യുക? വാഷ് യുവർ ഹാൻഡ്സ്, കൈ കഴുകുക, സോപ്പോ ഹാൻഡ് സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈ കഴുകുക. ദെൻ എന്താണ്, രാവിലെയും വൈകുന്നേരവും കുളിക്കുക, എണീറ്റ ഉടനെയും കിടക്കുന്നതിന് തൊട്ട് മുൻപും പല്ല് തേക്കുക, പിന്നെ എന്താണ് നഖങ്ങൾ നല്ലവണ്ണം വെട്ടി ക്ലീൻ ചെയ്യുക, പിന്നെ ഹെയറൊക്കെ നല്ലവണ്ണം പ്രോപ്പറായിട്ട് ചീകി വയ്ക്കുക. ഇതൊക്കെയാണ് പേഴ്സണൽ ക്ലീൻലിനെസ്. ഇതുകൂടാതെ എക്സസൈസും പിന്നെ എന്തൊന്നാണ് ഉറക്കം അല്ലെ, ഉറങ്ങുന്നതും അത്യാവശ്യമാണ്. എക്സസൈസും നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ, താങ്ക് യു, സീ ടുമാറോ.